ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഗുണാസ് ക്രിയേഷൻസിലെ ഒരു ക്യൂട്ട് എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, നമ്മൾ പണ്ടൊക്കെ കൊളാക്കി വെച്ചിട്ടുള്ള ഒരു കുപ്പിയൊക്കെ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ബോട്ടിൽ ആർട്ടാണ് ഇതിപ്പോൾ. ഞാൻ പണ്ട് എന്തൊക്കെയോ ചെയ്ത് കൊളാക്കി വെച്ചിട്ടുള്ള ഒരു ബോട്ടിലാണ് കേട്ടോ. ഞാൻ എന്തൊക്കെയോ ഇതിനുമേലെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ അനിയത്തി പറിച്ച് കളഞ്ഞു. അപ്പോൾ അതിൻ്റെ പണിയും തീർന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ ബോട്ടിലാർട്ട് ഇത് വെച്ചാകാം, അപ്പം നമുക്ക് അത്രയും പെയിൻറ് വേസ്റ്റ് ആവില്ലല്ലോ. അപ്പോൾ നമ്മളിത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇന്നത്തെ താരം ചിരട്ടേനെ വെച്ചിട്ടാണ്. അപ്പം ഈ ചിരട്ട നമ്മൾ ഈ ബോട്ടിലിന്മേൽ ഒട്ടിക്കും, എന്നിട്ട് സൂപ്പറായിരിക്കും കാണാനായിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ചിരട്ട ഞാൻ തല്ലിപ്പൊട്ടിച്ച് കുറേ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന ആ ചുറ്റികയില്ലേ, അത് വെച്ചിട്ടൊരു 3-4 അടി അടിക്കുമ്പോൾ ഇത് കുറച്ച് കഷ്ണങ്ങളായിട്ട് മാറും, തിരിച്ച് വീഴും. അപ്പോൾ നമ്മൾ വീണ്ടും അതിട്ട് 2-3 കൊട്ട് കൊട്ടി കഴിയുമ്പോൾ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. നമുക്കതൊന്ന് കുറേ, ഞാനിപ്പോൾ രണ്ട് ചിരട്ടയാണ് തല്ലിപ്പൊട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഞാനിപ്പോൾ ഗ്ലൂ ഗണ്ണ് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് പണി എന്ന് പറയുമ്പോൾ ഈ ചിരട്ടയിൽ സൈഡിലായിട്ട് ഈ ഒരു ഗ്ലൂ ഗണ്ണ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ചിരട്ടമേൽ പിടിക്കാൻ ഇത്തിരി പാടായിരിക്കും, കാരണം കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും ഒട്ടിക്കാനായിട്ട്. ഞാനിപ്പോൾ 2-3 പ്രാവശ്യം ഒട്ടിച്ചിട്ടാണ് നന്നായിട്ട് ഒട്ടിയത്. അപ്പം അത് ഈ ഒരു ബോട്ടിൽമേലായിട്ട് മൊത്തം ഒന്ന് ഒട്ടിച്ചെടുക്കണം. മോളത്തെ, അതായത് നെക്കിൻ്റെ ഭാഗമൊക്കെ കുഞ്ഞു ഭാഗമല്ലേ, അവിടെയൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസസ് ഒട്ടിച്ചു കൊടുത്താൽ മതി. നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ട് വരുമ്പം മനസ്സിലായിക്കോളും. നമുക്കത് മൊത്തം ഒന്ന് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പോൾ ഫെവിക്കോൾ വെച്ചൊന്നും ഒട്ടിക്കാൻ നിൽക്കേണ്ട, അത് ഒട്ടത്തില്ല. ഒരു ദിവസമെങ്കിലും വെച്ചില്ലെങ്കിൽ ഫെവിക്കോൾ വെച്ച് ഒട്ടില്ല. പെട്ടെന്ന് ഒട്ടാൻ ഗ്ലൂ ഗൺ തന്നെയാണ് നല്ലത്, അല്ലെങ്കിൽ ഫ്ലെക്സ് ക്യൂക്കോ ഫെവിക്യൂക്കോ അതുണ്ടെങ്കിലും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പശ വെച്ച് ഒട്ടിച്ച് നോക്കുക. എനിക്ക് തോന്നുന്നു ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലതെന്ന്. പെട്ടെന്ന് ഒട്ടിക്കിട്ടും. അപ്പോൾ ഇത് അങ്ങനെ ഞാൻ രണ്ട് ചിരട്ടം, രണ്ടാമത്തെ ചിരട്ടയും ഇങ്ങനെ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു സാധനം പിടിക്കാൻ ഇത്തിരി പാടാണ്, അത് കാരണം അങ്ങനെയൊന്നും ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതേ ഞാൻ ആ കുപ്പിയുമേൽ മൊത്തം ഇങ്ങനെ ചിരട്ട ഒട്ടിച്ച് നല്ല ബ്യൂട്ടിഫുൾ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വെക്കുന്നതാണ് നല്ലത്, എന്നാലും നമ്മൾ ഇതിനൊന്നുകൂടെ ഒന്ന് സൂപ്പറാക്കണ്ടേ. അപ്പോൾ ഞാൻ അതിനായിട്ട് എടുക്കുന്നത് ബ്ലാക്ക് അക്രിലിക് പെയിൻ്റ് ആണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനാമൽ പെയിൻറ്റോ അങ്ങനെ എന്തെങ്കിലും വേറെ ടൈപ്പ് പെയിൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ചിരട്ടമേൽ ഈ ഒരു പെയിൻറ്റ് മൊത്തം ഒന്ന് അടിച്ചു കൊടുക്കണം. മുകളിൽ ആ നാരില്ലേ, അത് കളഞ്ഞാലേ അടിക്കാൻ ഇത്തിരി സോഫ്റ്റ് ആവുള്ളൂ. അപ്പോൾ ഞാനതൊന്നും കളഞ്ഞിട്ടില്ലായിരുന്നു. ഇനിയിപ്പോൾ ഞാനൊരു പേപ്പർ വെക്കുന്നുണ്ട്, എന്നിട്ട് മുകളിലേക്ക് നമ്മൾ ഈ അടിച്ച കുപ്പി കൂടെ ഒന്ന് ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ അടിച്ചിട്ട് നന്നായിട്ട് അത്യാവശ്യം ഉണങ്ങിയിട്ട് വന്നിട്ടുണ്ട്, ഒരുപാടായിട്ടൊന്നും കയ്യിൽ പറ്റുന്നില്ല. ഇനി ഞാൻ എടുക്കുന്നത് ഫാബ്രിക്കയുടെ നമ്മുടെ സ്വന്തമായിട്ടുള്ള മെറ്റാലിക് പെയിൻ്റ് ആണ്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടായത് കാരണം ബിഗിനേഴ്സിനൊക്കെ നന്നായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് ഗോൾഡൻ മെറ്റാലിക് പെയിൻറ് അവിടെ ആ ഒരു സൈഡിലായിട്ട് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ബ്രഷോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. ആ ചിരട്ടമേലായിട്ട് കുപ്പിമേലും ആക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെ ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഒന്ന് ഫുള്ള് ചിരട്ടമേലൊന്ന് ചെയ്ത് കൊടുക്കണം. കാരണം നമുക്ക് ഇത് ബ്ലാക്ക് ആയിട്ട് വരുന്ന ഭയങ്കര ബോറിംഗ് ആയിരിക്കും. ഒരു സിംഗിൾ കളർ എന്നൊക്കെ പറയുമ്പോൾ എനിക്കിഷ്ടമല്ല. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ടൊരു ഹൈലൈറ്റിങ് വരും അവിടെ. അപ്പം നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്തെടുക്കണം. മൊത്തവും ചിരട്ടയിലും ചെയ്യാം. അത് അതിന് ശേഷം ഇതിൻ്റെ ഇടക്കായിട്ട് കുപ്പിയുടെ ആ ഒരു കുറച്ച് കുറച്ച് സൈഡില്ലേ ചിരട്ടയുടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അവിടെ കൂടെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല, നല്ല ഭംഗിയായിരിക്കും. ഞാൻ റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം റബ്ബ് ചെയ്തപ്പോൾ കൊളായെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതേ ഫുള്ള് ഞാനൊന്നങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് സിൽവർ മെറ്റാലിക് പെയിൻറ് എടുക്കാം, അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. എന്തായാലും നമുക്ക് ഇനി ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ വാ.